Dear students, now we can do some problems on intermediate value theorem. First question, is there a real number that is 1 less than its fifth പവർ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈസ് ദയർ എ റിയൽ നമ്പർ, ഒരു എങ്ങനെയുള്ള റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുമോ എന്നൊരു പറയുന്നത്, ദാറ്റ് ഈസ് വൺ ലെസ് ദാൻ ഇറ്റ്സ് ഫിഫ്ത്ത് പവർ, ഫിഫ്ത്ത് പവറിനേക്ക് ഒന്ന് ചെറുതായിട്ടുള്ള ഒരു റിയൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെറ്റ് എക്സ് ബി ദ നമ്പർ, അല്ലേ, ലെറ്റ് എക്സ് ബി സച്ച് എ നമ്പർ, ദൻ എക്സ് ഈക്വൽ ടു എന്താണ്, എക്സ് റേസ് ടു ഫൈവ് മൈനസ് വൺ, വൺ ലെസ് ദാൻ ഇറ്റ്സ് ഫിഫ്ത്ത് പവർ എക്സ് റേസ് ടു ഫൈവ്, അതിനേക്കാൾ വൺ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു ഫൈവ് മൈനസ് വൺ, അങ്ങനെയുള്ളൊരു എക്സ് എക്സിസ്റ്റ് ചെയ്യുമോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, മനസ്സിലായോ? അപ്പം എന്ത് വേണം, ഇങ്ങനെയുള്ളൊരു എക്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, വി ഹാവ് ടു ഫൈൻഡ് വെദർ ദ റൂട്ട് ഓഫ് ദിസ് ഇക്വേഷൻ എക്സിസ്റ്റ്, അല്ലേ, ഈ ഇക്വേഷന് റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം, നമുക്ക് ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, എക്സ് റേസ് ടു ഫൈവ് മൈനസ് എക്സ് മൈനസ് വൺ എന്ന് എഴുതാം. ഇനി നമുക്കിതിന് സീറോ, എന്താണ് നമുക്കിതിന് സീറോസ് ഉണ്ടോ നോക്കാം. സീറോ എന്ന് വെച്ചാൽ എന്താർത്ഥം, ഏത് വാല്യൂ എക്സിനിടുമ്പോഴാണ് എഫ് ഓഫ് എക്സ് സീറോ വരിക, അതിനെയാണ് റൂട്ട് അല്ലെങ്കിൽ സീറോ എന്ന് പറയാം, അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഓഫ് വൺ ഇട്ട് നോക്കാം, വൺ ഇടുമ്പോൾ എന്താ വരിക, വൺ മൈനസ് വൺ മൈനസ് വൺ എന്ന് വരും. അപ്പോൾ എന്താണ്, എന്താ വരുന്നത്, നെഗറ്റീവ് വൺ എന്ന് വരും, അപ്പോൾ ലെസ് ദാൻ സീറോ ആണ്. എഫ് ഓഫ് ടു ഇടുമ്പോൾ എന്താ വരിക, ടു റേസ് ടു ഫൈവ് മൈനസ് ടു മൈനസ് വൺ എന്ന് വരും, തേർട്ടി ടു മൈനസ് ടു മൈനസ് വൺ എന്ന് വരും. അപ്പോൾ എന്താ വരിക, ട്വൻറ്റി നയൻ എന്ന് വരും, ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയും. ഒന്ന് ലെസ് ദാൻ സീറോയും മറ്റേ വാല്യൂ എഫിൻ്റെ മറ്റേ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ അതിൻ്റെ എന്ത് പറയാം നമുക്ക്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു റൂട്ടുണ്ടാവും എന്ന് പറയാം. പിന്നെ നമുക്ക് ഇനിയും ചെക്ക് ചെയ്യേണ്ടത്, ഹിയർ എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് സിൻസ് എഫ് എക്സ് ഈസ് എ പോളിനോമിയൽ, പോളിനോമിയൽ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിരിക്കും. ആൻഡ് പിന്നെന്താ പറയാം, പിന്നെ ബൈ ദെർഫോർ ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്ത് പറയാം നമുക്ക്, ദർ എക്സിസ്റ്റ് എ നമ്പർ സി ബിറ്റ്വീൻ വൺ ആൻഡ് ടു such that f of c equal to 0. There exists a number c between 1 and 2 such that f of c equal to 0. That is, എന്ത് പറയാം, f of c equal to c raised to 5 minus c minus 1 equal to 0. അപ്പോൾ എന്താണ്, there exists a number which satisfies c raised to 5 minus c minus 1 equal to 0, that is c raised to 5 equal to c plus 1. So, number c is such that, c equal to c raised to 5 minus 1. Let us say number c is such that, which is such that c equal to c raised to 5 minus 1. Okay? In. At the problem, second one, prove that f of x equal to x raised to 8 plus 3x raised to 4 minus 1 has at least
two distinct zeros. ഈ ഫംഗ്ഷന് രണ്ട് ഡിസ്റ്റൻസ് സീറോസ് ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ എഫ് എക്സ് ആണ് ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. എഫ് ഓഫ് -1 ഇടുമ്പോൾ നമുക്ക് എന്താ വരിക നോക്കിക്കോളൂ. -1 raised to 8 എന്ന് വെച്ചാൽ പോസിറ്റീവ് വന്നു. 3 × -1 raised to 4 -1 എന്ന് വരും. അതായത് 1 + 3 - 1 എന്ന് വരും. That is 3 എന്ന് വരും അല്ലേ. എഫ് ഓഫ് 0 എന്താ വരിക, എഫ് ഓഫ് 0 ഇടുമ്പോൾ -1 എന്ന് വരും. നോക്കൂ, അപ്പം ഒന്ന് ഇവിടെ പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് -1 നും 0 ക്കും ഇടയ്ക്ക് ഒരു റൂട്ടുണ്ട്. എഫ് ഓഫ് -1 > 0 ആൻഡ് എഫ് ഓഫ് 0 < 0 ആണ്. ദെർഫോർ ദർ എക്സിസ്റ്റ് എന്താ പറയാം, ദർ എക്സിസ്റ്റ് എ നമ്പർ C1 between -1 and 0 such that f of C1 equal to 0. ഇനി അപ്പോൾ ഒരു റൂട്ട് നമുക്ക് കിട്ടി. C1 എന്ന് പറഞ്ഞ റൂട്ട് കിട്ടി. അത് -1 0 ക്ക് ഇടയ്ക്കാണെന്ന് കിട്ടി. ഇനി ഒരു റൂട്ടും കൂടെ ഉണ്ടെന്നാണ് നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കുമ്പോൾ അടുത്തത് നോക്കിക്കോളൂ. എഫ് ഓഫ് 0 എത്രയാണ് നമുക്ക് കിട്ടിയത്? -1. ഇനി എഫ് ഓഫ് 1 ചെയ്തപ്പോൾ എന്താ നമുക്ക് കിട്ടുക? 1 ചെയ്ത് നോക്കാം നമുക്ക്. 1 + 1 raised to 8 പ്ലസ് അല്ലേ, വെച്ചാൽ 1 തന്നെ. 3 × 1 raised to 4 എന്ന് വെച്ചാൽ 1 - 1 വരും. അതായത് 3 > 0. അതായത് എഫ് ഓഫ് 0 < 0 എഫ് ഓഫ് 1 > 0 ആയതുകൊണ്ട് ദർ എക്സിസ്റ്റ് എ നമ്പർ C2 between എന്ത് പറയാം നമുക്ക്, 0 and 1 such that f of C2 = 0 എന്ന് പറയാം. അപ്പോൾ എന്ത് പറയാം, ബൈ എന്ത് വെച്ചിട്ട്, ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം. ഇവിടെ എഴുതണം കേട്ടോ, ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം, IVT. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്ന് നിങ്ങൾ ഫുള്ളായിട്ട് എഴുതണം കേട്ടോ. Hence, therefore, fx has at least 2 distinct zeros, C1 and C2. എന്താണ് എന്ന് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, രണ്ട് സീറോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇനി ഒരെണ്ണം കൂടെ ചെയ്യാം നമുക്ക്. നെക്സ്റ്റ് പ്രോബ്ലം, തേർഡ് പ്രോബ്ലം. Suppose f is continuous on closed interval 3, 5 and f of x is not equal to 4 for all x in 3, 5. If f of 3 equal to 3, show that f of 5 < 4. നോക്കൂ, അപ്പം എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 4 എന്ന് തന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദെയർഫോർ ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം വെച്ചിട്ട് എന്ത് പറയാം, ബോത്ത് എഫ് ഓഫ് 3 and f of 5 അല്ലേ, എഫ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ 3, 5 ആയതുകൊണ്ട് ക്ലോസ് ഇൻ്റർവെൽ 3, 5 ആയതുകൊണ്ട് ബോത്ത് എഫ് ഓഫ് 3 and f of 5 < 4 ആയിരിക്കും. ഓർ എന്താണ്, എഫ് ഓഫ് 3 and f of 5 ആർ > 4. ബട്ട് ഗിവൺ ദാറ്റ് എഫ് ഓഫ് 3 = 3 അതായത് < 4 തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് പറയാം, ദെയർഫോർ എന്ത് വരും, എഫ് ഓഫ് 5 > 4 ആയിരിക്കും. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ സൊല്യൂഷൻ എവിടെ ആയിരിക്കും എന്നുള്ളതേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി ആ സൊല്യൂഷൻ എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ അടുത്ത പ്രോബ്ലത്തിൽ ചെയ്യാം. ഫൈൻഡ് എ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ (x^5 - x = 3) ഇൻ ഓപ്പൺ ഇൻ്റർവെൽ 0 to
within an accuracy of 0.1 by bisection method. That is by repeatedly dividing intervals in half and testing each half for a root. Find the solution of the equation x raised to 5 minus x equal to 3. And solution കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ f of x എന്താ എഴുതാം, നമുക്ക് x raised to 5 minus x minus 3. And അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം, വി ഹാവ് ടു ഫൈൻഡ് ഏത് വാല്യൂസിനാണ് f of x സീറോ ആവുക എന്ന് നമുക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വിത്തിൻ ആക്യുറസി അല്ലേ, ആക്യുറസി ഓഫ് 0.1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രയൽ ബൈ ട്രയൽ മെത്തേഡ് ബൈ ട്രയൽ ചെയ്യാം. ട്രയൽ വെച്ചിട്ട് നമുക്ക് എന്തുവാ ചെയ്യാൻ പറ്റും. അയ്യോ ഒരു മിനിറ്റ്. By trial, f of 1 by trial, f of 1 എന്താ വരിക, f of 1 ഈക്വൽ ടു 1 raised to 5 എന്ന് വെച്ചാൽ 1 മൈനസ് 1 മൈനസ് 3 എന്ന് വരും, നെഗറ്റീവ് 3 എന്ന് വരും. f of 2 എന്ന് പറയുന്നത് 32 മൈനസ് അല്ലേ 2 raised to 5 മൈനസ് 2 മൈനസ് 3 എന്ന് വരും, ദാറ്റ് ഇസ് 27. അപ്പോൾ എന്താ പറയുക, f of 1 less than 0 യും f of 2 greater than 0 യുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം, therefore എന്ത് പറയാം, by and f and fx is continuous, polynomial ആയതുകൊണ്ട് continuous, and by intermediate value theorem വെച്ചിട്ട് എന്ത് പറയാം, there exists a number c between 1 and 2 such that f of c equal to 0 എന്ന് പറയാം. അതായത് f of c 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, f of c equal to 0, that is f of c 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, f of c എന്താണ്, c raised to 5 minus c minus 3 equal to 0. ഇനി എന്താണെന്ന് വെച്ചാൽ, നൗ ബൈസെക്ഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ വണ്ണിനും ടുവിനും ഇടയ്ക്കാണ് ഒരു അല്ലേ എഫ് ഓഫ് സി ഒരു നമ്പർ ഉണ്ടായിരിക്കും, എഫ് ഓഫ് ആ നമ്പർ സി ആയിരിക്കും, ആ എഫ് ഓഫ് സി 0 ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബൈസെക്ഷൻ മെത്തേഡ് വെച്ചാൽ അതിൻ്റെ പകുതി വീതം എടുക്കുക, ഈ 1 2 എന്ന ഇൻ്റർവെല്ലിൻ്റെ പകുതി വീതം എടുക്കുക, അതായത് 1 1.5 പിന്നെന്താണ് 1.5 0.52, ഇതാണ് ബൈസെക്ഷൻ മെത്തേഡ് ആകുമ്പോൾ ഇങ്ങനെ രണ്ട് ഇൻ്റർവെൽസ് ആക്കി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ഇനി ഓരോ ഇൻ്റർവെല്ലിൽ നോക്കുക. എഫ് ഓഫ് 1 അറിയാം നമുക്ക്, എഫ് ഓഫ് 1 എന്താണ് ലെസ് ദാൻ 0 ആണെന്ന് അറിയാം നമുക്ക്. ഇനി എഫ് ഓഫ് 1.5 കണ്ടുപിടിക്കുക. എഫ് ഓഫ് 1.5 ചെയ്യുമ്പോൾ എന്താ വരിക, 3.09375 എന്നാണ് വരിക, ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും അപ്പോൾ അല്ലേ, ലെസ് ദാൻ 0 ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഇതിൻ്റെ ദെയർഫോർ ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം വെച്ചിട്ട് എന്ത് പറയാം, സി ലൈസ് ബിറ്റ്വീൻ എന്ത് പറയാം, ലൈസ് ബിറ്റ്വീൻ 1 and 1.5 എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും 1 now take the interval 1 1.5, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം, എന്താ പറയുക 1 1.25 അല്ലേ, പിന്നെ 1.25 1 1 ആക്കി 1.25 1.5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ വീണ്ടും കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക, എഫ് ഓഫ്
1.25 and for 1.25 negative negative 1.1982 less than 0 nu kittu f of 1 endana f of 1 namku kittiyad endana pinne f of 1 endayirunnu less than 0 irunnu appo ivda f of 1 f of 1.25 less than 0 aanu appo endu parayam appo appo idinte idakke kootonum undavilla avashe f of 1.25 less than 0 aanu and namukku ariya f of 1.5 endana greater than 0 aanu therefore root lies between endu parayam namukku 1.25 and 1.5 ennu parayam ini again bisect again take the interval 1.25 1.5 edukku എന്നിട്ട് വീണ്ടും അതിനെ ബൈസെക്ട് ചെയ്യാം അപ്പോൾ എന്താ വരിക ബൈസെക്ട് ചെയ്യുമ്പോൾ എന്ത് വരും 1.25 1.375 പിന്നെ 1.375 1.5 എന്ന് വരും ഇനി വീണ്ടും ഇതിനെ ഈ പറയുന്ന പോലെ വീണ്ടും എന്ത് ചെയ്യണം എഫ് ഓഫ് 1.375 കണ്ടുപിടിക്കുക അപ്പോൾ എന്ത് വരും വെച്ചാൽ എന്താണ് 0.5399 എന്ന് വരും അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും ഗ്രേറ്റർ ദാൻ 0 വന്നു കഴിഞ്ഞാൽ ദെയർഫോർ എന്ത് പറയാം നമുക്ക് ദെയർഫോർ ബൈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം വെച്ചിട്ട് ദ റൂട്ട് അല്ലേ ദ റൂട്ട് സി ലൈസ് ബിറ്റ്വീൻ ഏതൊക്കെ ഇടയ്ക്കായിരിക്കും 1.25 ആൻഡ് 1.375 അല്ലേ എഫ് ഓഫ് 1.25 ലെസ് ദാൻ 0 ആണ് എഫ് ഓഫ് 1.375 ഗ്രേറ്റർ ദാൻ 0 ആണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് റൂട്ട് ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് എന്താ ആക്യുറസി 1 ആയതുകൊണ്ട് നമുക്ക് സി എന്തെടുക്കാം 1.3 എന്നെടുക്കാം സിൻസ് accuracy for root is 0.1 let us take c equal to alle 0.1 ayidond endu eduthaa mathi 1.3 oru point inu idayittu eduthaa mathi 1.3 ennu eduthu okay appo idhe pole the problems